ഹലോ ഗൈസ്, വാക്കഡൻ്റെ സീസൺ 5 എപ്പിസോഡ് 6 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ ഗൈസ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെറിലും കേരളും കൂടെ നമ്മുടെ ബെത്ത് പോയ കാറിലാണെങ്കിൽ ഫോളോ ചെയ്ത് പോവാണ്. ഡെറിലും പറയുന്നു ആ കാറിൻ്റെ പുറകിലാണെങ്കിൽ ഒരു പ്ലസ് സിമ്പലുണ്ട്, അത് തന്നെയാണ് ബെത്ത് പോയപ്പോഴും ഞാൻ ആ സിമ്പിൾ കണ്ടു എന്ന് പറയുന്നു, അത് ആ കാറ് തന്നെ ആയിരിക്കുമെന്ന്. നമ്മുടെ ഡെറിലുമാണെങ്കിൽ പറയുന്നു ഡെറിലും ആ കാറാണെങ്കിൽ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്താണെങ്കിൽ ആ കാർ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇവരും അതിൻ്റെ അകത്ത് ആരാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാറിൻ്റെ അകത്തു നിന്ന് ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുന്നു. അയാൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയാണെങ്കിൽ സോംബി വരുന്നു നമ്മുടെ ഡെറിലിൻ്റെ കാറിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഇവരും കുറേ ദൂരം വന്നിരിക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ അടുത്ത് സോംബിയുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആ കാറും അവിടുന്ന് പെട്ടെന്ന് സ്പീഡിൽ പോകുന്നു. ഇവരും ആണെങ്കിൽ ഇവരുടെ കാർ ഓണാക്കാൻ നോക്കുമ്പോൾ അത് ഓണാകുന്നേ ഇല്ല. ഇപ്പോൾ ഇവരുടെ അടുത്തുള്ള ആ സോംബിനെ കൊന്നിട്ടാണെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ ഇവർ വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഇവരുമാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവരും ആണെങ്കിൽ ഈ സ്ഥലം നല്ലതാണ്, ഇവിടെ നമുക്ക് കിടക്കാമെന്ന് പറയുന്നു. കേരളി പറയുന്നു ഞാൻ കാവലിൽ നിൽക്കാം, നീ ആണെങ്കിൽ ഉറങ്ങാൻ. രണ്ടുപേരും ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. കേരളി പറയുന്നു നീ നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഞാനും പഴയതുപോലെ ആകാൻ ട്രൈ ചെയ്യുവാണെന്ന് നമ്മുടെ ഡെറിലും പറയുന്നു. നീയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അങ്ങനെ ആകാൻ വേണ്ടി ട്രൈ ചെയ്യുവാന്ന് നമ്മുടെ കേരളും പറയുന്നു. ഞാൻ ആരെയും നീ സഹായിക്കത്തില്ലെന്ന് കേരളി പറയുന്നു. അവിടെ നിന്നൊരു ശബ്ദമാണ് കേൾക്കുന്നു. ഇവരും ആണെങ്കിൽ ഇവരുടെ വെപ്പൻ എടുത്തിട്ടാണെങ്കിൽ ആ റൂമിലാണെങ്കിൽ ചെന്ന് നോക്കുന്നു. ഇവരവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ രണ്ട് സോംബികളുണ്ട്. എന്നാലാണെങ്കിൽ കണ്ണാടി അവിടെ ഉള്ള കാരണം ഇവർക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കത്തേയില്ല. കേരളം ആ സോംബിനെ കൊല്ലാൻ വേണ്ടി പോകുന്നു. എന്നാലാണെങ്കിൽ നമ്മുടെ ഡെറിൽ പറയുന്നു വേണ്ട, അത് വെളിയിലേക്ക് വരത്തില്ല, അതുകൊണ്ട് നമുക്കാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണെങ്കിൽ ഇവർ പോകുന്നു. ഇപ്പോൾ രാവിലെ ആകുന്നു, കേരളം ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡെറിലാണെങ്കിൽ വെളിയിൽ ചെന്നിട്ടാണെങ്കിൽ ആ സോംബികളെല്ലാം കൊന്നതിന് ശേഷം കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ശേഷമാണെങ്കിൽ ഇവരും ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ ചെന്ന് നോക്കാം, അവിടെ നമുക്ക് എന്തെങ്കിലും ആൾക്കാരെ കാണുമെന്നാണ് ഈ പറയുന്നു നമ്മുടെ ഡെറിലും. അവിടെ ഒരു ടാങ്കറുണ്ട്, ഫസ്റ്റ് സീസണിൻ്റെ അത് റേ ആണെങ്കിൽ അതിൻ്റെ അകത്താണ് ഒളിച്ചിരുന്നത് തന്നെ. ഇപ്പോൾ അവിടെ ആ ബിൽഡിംഗ് കാണുന്നു, ഈ ബിൽഡിങ്ങിലേക്ക് പോകാമെന്ന് പറയുന്നു. കേരളം പറയുന്നു എന്നാണെങ്കിൽ അവിടെ സോംബികളുണ്ടെന്ന്. നമ്മുടെ ഡെറിലും ആണെങ്കിൽ അവൻ്റെ ബാഗ് ആണെങ്കിൽ എടുക്കുന്നു. ഇതിനുശേഷം ആണെങ്കിൽ അവിടെ നിന്ന് ഒരു തീ കത്തിച്ചിട്ട് ആ സോംബികളുടെ സ്ഥലത്തേക്ക് തീ കത്തിച്ചെറിയുകയാണ്. സോംബി ആ തീ കത്തുന്ന പുറകിലാണെങ്കിൽ പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം ആണെങ്കിൽ ഇവർ രണ്ടുപേരും ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുന്നു. അകത്ത് മുഴുവനും അലങ്കോലമായിട്ട് കിടക്കുവാണ്. അതുപോലെ അത് അകത്താണെങ്കിൽ സോംബികളുമുണ്ട്. ഇവർക്കും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവിടെയുള്ള സോംബികളെയൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊല്ലുകയും ചെയ്യുന്നു. ഇതുപോലെ അവിടെ ടെൻറ്റിൻ്റെ അകത്തൊരു സോംബിയുണ്ട്, ഇതിനെ കൊല്ലണ്ട വിട്ടേക്കാനാണെങ്കിൽ നമ്മുടെ കേരളം പറയുന്നു. ഇപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് അപ്പുറത്താണെങ്കിൽ ഫ്ലോറിലേക്കാണ് പോവുകയും ചെയ്യുന്നു. അത് ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവരാണെങ്കിൽ അകത്താണെങ്കിൽ കയറുകയും ചെയ്യുന്നു. ഇതിനുശേഷം ആണെങ്കിൽ സിറ്റി മുഴുവനാണെങ്കിൽ ബോംബിട്ടാണെങ്കിൽ എല്ലാവരും തകർത്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുകയും ചെയ്യും. ലിസിയും മീക്കയും എൻ്റെയും ടെറീസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ഡെറിലിൻ്റെ അടുത്ത് പറയുന്നു. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയണ്ട എന്ന് നമ്മുടെ ഡെറിലുമാണെങ്കിൽ പറയുന്നു. നീ അല്ലേ പറഞ്ഞത് എല്ലാം പുതിയതായിട്ട് ആരംഭിക്കണമെന്ന്, അതുകൊണ്ടാണ് എന്നോട് ആ കാര്യം പറയണ്ട എന്ന് പറയും. കേരളം ഈ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡെറിലാണെങ്കിൽ ഒരു കാര്യം കാണുന്നു. ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന ഗണ്ണിൻ്റെ സ്കോപ്പ് വെച്ചാണെങ്കിൽ അവിടെ നോക്കുകയും ചെയ്യുന്നു. ഒരു വാനാണെങ്കിൽ അവിടെ മറിഞ്ഞു കിടക്കുവാണ്. അതുമല്ലാതെ അത് ബ്രിഡ്ജിൻ്റെ താഴേക്കാണ് കിടക്കുന്നത്. അതുമല്ലാതെ അവിടെ പ്ലസിൻ്റെ സിമ്പിളും ഉണ്ട്. അവിടെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ, അവിടെ വലിയ വെപ്പൻസ് ഒക്കെ നമുക്ക് കിട്ടുമെന്നാണ് ഈ പറയുന്നത്. ഡെറിലും അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ പെയിൻറ്റിങ് നീ കണ്ടോ, ഈ പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് പറയുന്നത് എന്തെന്നൊക്കെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ കേരളിനെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളം പറയുന്നു നീ വാ, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. നിനക്ക് എങ്ങനെ ഈ കാര്യമൊക്കെ മനസ്സിലാകും, ഇതൊക്കെ ഒരു കലാകാരനെ മനസ്സിലാക്കത്തുള്ളൂ എന്ന് നമ്മുടെ ഡെറിലാണ് ഈ പറയുന്നു. ഇപ്പോൾ വെളിയിലേക്കാണെങ്കിൽ ഇവർ രണ്ടുപേരാണെങ്കിൽ പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കേരളിൻ്റെ ഗണ്ണാണെങ്കിൽ നമ്മുടെ നോഹയാണ് പിടിച്ച് മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇവനും ആണ് കൊട്ടിക്കാണിരിക്കുന്നത്. മര്യാദയ്ക്ക് നിങ്ങളുടെ വെപ്പൻസ് ഒക്കെ തന്നിട്ട് പോകുമോ എന്നാണെങ്കിൽ നമ്മുടെ നോഹയാണ് ഈ പറയുന്നു. എന്നോട് ക്ഷമിക്ക്, നിങ്ങൾക്ക് സർവ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ഗൺസൊക്കെ മേടിച്ചോണ്ട് പോകുന്നു. പോകുമ്പോൾ തന്നെ ആ ടെൻറ്റിൻ്റെ അതോടെ സോംബിനൊക്കെ തുറന്നു വിട്ടിട്ടാണ് പോകുന്നത് തന്നെ. ആ സോംബിനെ കൊല്ലുന്നതിന് ശേഷമാണെങ്കിൽ നോഹനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. കേരള അങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ നോഹയുമാണെങ്കിൽ ആ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് അവിടുന്ന് പോയത് തന്നെ. ഇപ്പം കേരളം പറയുന്നു ഞാൻ അവൻ്റെ കാലിലാണ് ഷൂട്ട് ചെയ്യാൻ നോക്കിയത് തന്നെ. ഡെറിൽ പറയുന്നു അവൻ കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും നമ്മുടെ സാധനങ്ങളൊക്കെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് നമ്മുടെ കേരളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ഡെറിലാണ് ഈ പറയുന്നു. ഇപ്പം നമ്മുടെ കേരളം ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ കേരളനും ഡെറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നു, ചൈൽഡ് അബ്യൂസിനെ കുറിച്ചാണ്. ഡെറിലിനെ അവൻ്റെ അച്ഛനാണെങ്കിൽ കുറേ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബുക്കാണ് അത് തന്നെ. ഇപ്പം ഇവരുമാണെങ്കിൽ ആ വാനിൻ്റെ ആണെങ്കിൽ അടുത്തേക്കാണ്
ആക്കി ചെല്ലുന്നു. ഇപ്പൊ അവാനാണെങ്കിൽ ഓപ്പൺ ആക്കി നോക്കുന്നു. ഇപ്പൊ അവാൻ്റെ അതും ഇവര് പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഇല്ല. എന്ന സോംബിയൊക്കെ മൈഗ്രേറ്റ് ആയിട്ട് പോക്കൊണ്ടേയിരിക്കുവാണ്. ഇവരും അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അകത്തൊരു ഹോസ്പിറ്റലിന്റെ പേരുണ്ട്, ഇവിടെ ചെന്ന് നോക്കി എന്തെങ്കിലും കിട്ടുമെന്ന് പറയുന്നു. കേരളം വെളിയിൽ ചെന്നാണെങ്കിൽ ഗണ്ണും കൊണ്ട് ആ സോംബികളൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ വേറെ വഴിയല്ല, അകത്താണെങ്കിൽ കയറിയിരിക്കുവാണ്. ഇപ്പൊ ആ സോംബിയും വണ്ടിയാണെങ്കിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവരും ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇരിക്കുവാണ്. പെട്ടെന്ന് തന്നെ വാനുവാണെങ്കിൽ താഴെ വന്ന് വീഴുകയും ചെയ്യുന്നു. ഭാഗ്യത്തിന് ഇവർക്കൊന്നും സംഭവിച്ചേയില്ല. ഇവരുടെ വണ്ടിയിലേക്ക് സോംബിയും വന്ന് വീഴുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഇന്ന് ആ വെള്ളം കുടിക്കാനാണെങ്കിൽ പറഞ്ഞ് ഡെയറിലാണെങ്കിൽ വെള്ളം കൊടുക്കുന്നു. കേരളം പറയുന്നു നമുക്ക് ഇവിടുന്ന് പോകണം എന്നാണ് പറഞ്ഞിട്ട് വേറൊരു ബിൽഡിങ്ങിലേക്കാണെങ്കിൽ ഇവർ പോവുകയും ചെയ്യുന്നു. അകത്തൊരു സോംബികളൊക്കെ ഉണ്ട്, ആ സോംബിയിലേക്ക് കൊല്ലുന്നു നമ്മുടെ ഡെയറിലും. ഇപ്പോഴാണെങ്കിൽ ഡെയറിലാണെങ്കിൽ ആ ഹോസ്പിറ്റലാണെങ്കിൽ കണ്ടുപിടിക്കുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ പേരാണ് ആ വാൻ്റെ അത് കണ്ടത്, അതുകൊണ്ട് ഇവിടെ നമുക്ക് പോകണം എന്ന് പറയുന്നു. ഡെയറിലും ചോദിക്കുന്നു പണ്ട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നീ പണ്ട് ഭയങ്കര സുന്ദരനായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ കേരളം പറയുന്നു. നീ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു നമ്മുടെ കേരളം. സോഫിയനെ കുറിച്ചും അവളുടെ ഹസ്ബൻഡിന്റെ ടോർച്ചറിനെ ഒക്കെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെയറിലും പറയുന്നു ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്, ഇപ്പോഴത്തെ കേരളം എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചതെന്ന് പറയുന്നു. ഇവർക്ക് ഒരു ശബ്ദമാണ് കേൾക്കുന്നു, ആരോ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇവരും ആണെങ്കിൽ വെളിയിലേക്കാണെങ്കിൽ വരുന്നു. കേരളത്തിലെ ദേഹത്തേക്ക് ഒരു സോംബിയാണ് വന്നിരുന്നു. ഇപ്പൊ ആ സോംബിനെയാണെങ്കിൽ നമ്മുടെ ഡെയറിലും കൊണ്ട്, ഡെയറിലും അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ നോഹയാണെങ്കിൽ ഒരു കബോർഡാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെയറിലും ആണെങ്കിൽ അവനെ വീഴ്ത്തുകയും ചെയ്യുന്നു. ഇപ്പൊ ആ കബോർഡും ആണെങ്കിൽ നമ്മുടെ നോഹയുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ നോഹ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തെ റൂമിൻ്റെ അത് സോംബിയുണ്ട്. നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു നോഹ എന്ന് അവനും പറയുന്നു. ഇപ്പൊ നമ്മുടെ ഡെയറിലും ആണെങ്കിൽ അവൻ്റെ സിഗരറ്റാണെങ്കിൽ കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. നിന്നെ ഒരു തവണ ഹെൽപ്പ് ചെയ്താണ് ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡെയറിലാണെങ്കിൽ അവിടുത്തെ പോകുന്നു. സോംബിയും ആണെങ്കിൽ നോഹനെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കേരളം പറയുന്നു നമ്മുടെ ഡെയറിലും ആണെങ്കിൽ അവൻ്റെ ഗ്രാസ്പ് ഉപയോഗിച്ച് ആ സോംബിനെ കൊല്ലുന്നു. ഇപ്പൊ ഡെയറിലും ആണെങ്കിൽ ആ കബോർഡാണെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യുന്നു. നോഹയാണെങ്കിൽ വെളിയിലേക്ക് വരുന്നു. അവരിവിടെ വന്നു വന്നെന്ന് തോന്നി എന്ന് പറയുന്നു. ആരെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ഉള്ളവരെ കുറിച്ചാണെന്ന് പറയുന്നു. എന്റെ ഫ്രണ്ട് എവിടെയാന്ന് ചോദിക്കുന്നു. ഏത് ഫ്രണ്ടാണെന്ന് നമ്മൾ ഡെയറിൽ ചോദിക്കുമ്പോഴത്തേക്കും കോൾഡ് എയർ ആണ് അവൾക്ക്. നമ്മുടെ ബെത്ത് നിന്ന് ഡെയറിന് മനസ്സിലാക്കുന്നു നമ്മുടെ കേരളം ബെത്തും കൂടെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇവരും ആണെങ്കിൽ ആദ്യം തന്നെ ഈ സ്ഥലത്തു നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നാണെങ്കിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളം ആണെങ്കിൽ വെളിയിലേക്കാണെങ്കിൽ ഇറങ്ങുന്നു. ഇപ്പൊ ഒരു കാറാണെങ്കിൽ കേരളം വന്നിരിക്കുന്നു. നമ്മുടെ ഡെയറിലും ആണെങ്കിൽ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ നോഹയാണ് തടയുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പോലീസ് ഓഫീസർ ആണെങ്കിൽ നമ്മുടെ കേരളം കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ഹോസ്പിറ്റലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നു, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട എന്ന് നോഹ പറയുന്നു. ഇപ്പൊ ആണെങ്കിൽ നോഹയും ഡെയറിലും കൂടെ വെളിയിലേക്കാണെങ്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഒരു വാനാണെങ്കിൽ കണ്ടുപിടിച്ച് ആ വാനിലാണെങ്കിൽ നമ്മുടെ ചർച്ചിലേക്ക്. ഇപ്പൊ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് റെയിനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ തന്നെ. അതുകൊണ്ട് ഇവരാണെങ്കിൽ ചർച്ചിലേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. റെയും ആണെങ്കിൽ കാരലിനോട് പ്രിസണിലേക്ക് വരണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് കാരലും ആണെങ്കിൽ അവിടെ ചെല്ലുന്നേ ഇല്ല, വേറൊരു സ്ഥലത്തേക്കാണെങ്കിൽ പോയി താമസം. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണെങ്കിൽ പ്രിസണിലുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ കത്തിക്കൊണ്ടേയിരിക്കുവാണ്. ഇപ്പൊ ആണെങ്കിൽ അവിടെ നോക്കുമ്പോഴത്തേക്കും ആ പ്രിസൺ തന്നെ കത്തുന്നു കാണുന്നു കേരളം. അപ്പൊ ഇതൊരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം ചാനൽ സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെല്ലേക്കോണും ചേക്കുക. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.